എല്ലാവർക്കും നമസ്കാരം. മലയാളി മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ സുഹൃത്തുക്കളായ എല്ലാ ആനപ്രേമികൾക്കും പരിചയപ്പെടുത്താൻ പോകുന്നത് ആനയെക്കുറിച്ചല്ല, മറിച്ച് ഒരാനക്കാരനെക്കുറിച്ചാണ്. ആനപ്പണിയിലെ ഭീഷ്മാചാര്യൻ, ലാക്കാട്ടൂർ കുന്നത്തുകാട്ട് ദാമോദരൻ നായർ അഥവാ ആനപ്രേമികളുടെ ഓമനച്ചേട്ടൻ. ആനകൾ നമുക്കെന്നും അത്ഭുതങ്ങൾ തന്നെയാണ്. കണ്ടു നിന്നാൽ കണ്ണിൽ കൗതുകത്തിൻ്റെ കലവറ നിറയ്ക്കുന്ന അത്ഭുതം. ഒരുപക്ഷേ ആനക്കമ്പക്കാർ അല്ലാത്തവർ പോലും അകലെ നിന്ന് ഏറെ അത്ഭുതത്തോടെ വീക്ഷിക്കുന്ന ഈ മഹാമേരുവിനെ മക്കളെപ്പോലെ പരിപാലിക്കുന്നവരെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുക അസാധ്യം തന്നെ. ഇനി നമുക്ക് നമ്മുടെ കഥാനായകനിലേക്ക് വരാം. ഓമനച്ചേട്ടനെ ആനക്കേരളത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ ഒരു മുഖവുരയുടെ ആവശ്യം വേണ്ട. കാരണം ആനപ്രേമികൾക്ക് അത്രമേൽ പ്രിയപ്പെട്ട ആശാനാണ് കോട്ടയം ലാക്കാട്ടൂർക്കാവ് സ്വദേശി കുന്നക്കാട്ട് വീട്ടിൽ ദാമോദരൻ നായർ എന്ന ഓമനച്ചേട്ടൻ. കരിയുടെ ചൂരിന് കരളിൽ സ്ഥാനം കൊടുത്തവർക്ക് ഇന്നും അത്ഭുതമാണ് ഈ അഗ്രഗണ്യനായ ആനക്കാരൻ്റെ ജീവിതം. കാലം ഇങ്ങനെ വിരൽത്തുമ്പിലേക്ക് എത്തുന്നതിന് എത്രയോ കാലങ്ങൾക്ക് മുന്നേ കരിയിൽ ഏറ്റവും വലിയ ജീവിയോട് കമ്പം കൂടി നാടും വീടും മറന്ന് കാതങ്ങൾ കാതങ്ങൾ സഞ്ചരിച്ച് ആനക്കാരിൽ ഒരുവനാണ് നമ്മുടെ ഓമനച്ചേട്ടൻ. അങ്ങനെയൊരു കാലത്ത് അക്കാലത്തെ പ്രശസ്തനായ ആനക്കാരൻ കുടമാളൂർ രാഘവൻ നായരുടെ പക്കൽ ആനപ്പണി പഠിക്കുക എന്ന നിയോഗവും പേറി ചെന്നതാണ് ഓമനച്ചേട്ടൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. ദക്ഷിണ വയ്ക്കുന്ന ഗുരുനാഥനെപ്പോലെ ആശാന്റെ കയ്യും പിടിച്ച് ആദ്യം കയറുന്ന ആനയും ഒരു ആനക്കാരനെ സംബന്ധിച്ച് ഗുരുനാഥൻ്റെ സ്ഥാനം തന്നെയാണ്. അങ്ങനെ ചോരത്തിളപ്പുള്ള ആ പ്രായത്തിൽ അക്കാലത്തെ പ്രമുഖനായിരുന്ന വെള്ളഞ്ചൂർ രംഗൻ എന്ന ഖേമനായ കൊമ്പനൊപ്പമാണ് ദാമോദരൻ നായരുടെ ആനപ്പണിക്ക് തുടക്കം കുറിക്കുന്നത്. പഠന പൂർത്തീകരണമാകട്ടെ പിന്നീട് ആനക്കേരളത്തിൻ്റെ എക്കാലത്തെയും മികച്ച പൂരനായകനൊപ്പവുമായിരുന്നു. കുളപ്പുറം ചന്ദ്രശേഖരൻ എന്ന തിരുവമ്പാടി പഴയ ചന്ദ്രശേഖരനൊപ്പം അങ്ങനെ ദീർഘനാൾ നീണ്ട പഠനങ്ങൾക്ക് പൂർത്തീകരണം നടത്തി ഓമനച്ചേട്ടൻ ഒന്നാമനായി ചുമതല കയറി തുടക്കം കുറിക്കുന്നത് ചന്നാനിക്കാട് തറവാട്ടിലെ പഴയ അയ്യപ്പൻകുട്ടിക്കായിരുന്നു. അവിടെ നിന്നങ്ങോട്ട് ഈ ആനപ്പണിയിലെ 57 വർഷങ്ങൾക്ക് ഇടയിൽ മണിമലക്കാരുടെ സ്വകാര്യ അഹങ്കാരമായിരുന്ന ഇരട്ടച്ചങ്കൻ വേവറ ബാലനെ തടിക്കൂപ്പുകളിലേക്ക് കൊണ്ടു നടന്നതും പൗവത്ത് ഗംഗാധരൻ എന്ന പ്രൗഢിയുള്ള കൊമ്പനെ തലക്കെട്ട് കെട്ടിച്ച് എഴുന്നള്ളിച്ചതും തോട്ടേക്കാട്ടുകാരുടെ രാമചന്ദ്രനെ കഴുകിത്തെളിച്ച് കൊമ്പിൽ പിടിച്ച് വഴി നടത്തിയതും എല്ലാം ഓമനച്ചേട്ടൻ ഏറെ ആവേശത്തോടെ ഇന്നും ഓർത്തെടുക്കുന്നു. ആനക്കേരളത്തിന് എന്നും പേരുകേട്ട ആസാം അരുണാചൽ ആനകളെ സമ്മാനിച്ചിട്ടുള്ള പാപ്പാലപ്പറമ്പിൽ പോത്തൻ വർഗീസ് അച്ചായനും അണിയൻ ചാക്കോ അച്ചായനും അക്കാലത്ത് കണ്ടെത്തി കൊണ്ടുവന്ന ബ്രഹ്മദത്തൻ എന്ന ആസാമി പയ്യനെ മലയാള മണ്ണിൻ്റെ ചിട്ടവട്ടങ്ങളും ഭാഷയുമൊക്കെ പഠിപ്പിക്കാൻ ആരെ ഏൽപ്പിക്കുമെന്നതിൽ പാപ്പാലപ്പറമ്പുകാർക്ക് തെല്ലും ശങ്ക ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ അഗ്രഗണ്യനായ ആനക്കാരൻ തൻ്റെ ജന്മനിയോഗം പേറി ബ്രഹ്മദത്തൻ്റെ മനസ്സാക്ഷിയുടെ താക്കോലെടുക്കുകയായിരുന്നു. പിന്നീടങ്ങോട്ട് ഓമനച്ചേട്ടൻ്റെ ആജ്ഞകൾക്ക് അനുസരണയുള്ള മകനായി ബ്രഹ്മദത്തൻ വളർന്നു. കാലും കോലും തെളിഞ്ഞ് കൈക്കെട്ടാനും നടമടക്കാനും അമരമുയർത്താനും തുമ്പിയുയർത്തി തൊഴാനും തിടമ്പേറ്റി നിൽക്കാനും എല്ലാം പറഞ്ഞു പഠിപ്പിച്ച ഈ ആശാന്ത വാക്കുകൾ അവൻ ശിരസ്സാവാഹിച്ചു. പിന്നീട് കാലം അവനെ മീനച്ചിലാറിൻ്റെ തീരത്തെ അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ടിൻ്റെ ആനത്തറയിലേക്ക് കൊണ്ടെത്തിച്ചപ്പോഴും ബ്രഹ്മദത്തൻ എന്ന ആ പേരും ദാമോദരൻ നായർ എന്ന ആ ചട്ടക്കാരനും മാറ്റമില്ലാതെ തുടർന്നു. എണ്ണമറ്റ പൂരപ്പറമ്പുകളിൽ നായകനായി നിന്ന് സാക്ഷാൽ വൈക്കത്തപ്പനെയും ഏറ്റുമാനൂരപ്പനെയും എല്ലാം ശിരസിലേറി പൂരനഗരിയിൽ തൃശൂർ പൂരത്തിന് പാറമേക്കാവിലമ്മയുടെ രാത്രികോലവും വഹിച്ച് ബ്രഹ്മദത്തൻ പ്രശസ്തിയുടെ പടികൾ കയറുമ്പോൾ കരുതലും കാവലുമായി പ്രായത്തിൻ്റെ കണക്ക് മറന്ന് ചുറുചുറുക്കോടെ ഓമനച്ചേട്ടൻ ഇനിയും കൂടെ ഉണ്ടാകും. വർഷങ്ങൾ 30 കണക്ക് നിരത്തുമ്പോഴും ബ്രഹ്മദത്തൻ്റെ വലങ്കൊമ്പിൽ ഓമനച്ചേട്ടൻ്റെ ഇടം കൈ ഇന്നും ഭദ്രമാണ്.
എണ്ണമറ്റ ശിഷ്യസമ്പത്തിൻ്റെ ആശാനായി ആനക്കേരളത്തിൻ്റെ വലിയ കാരണവന്മാരിൽ ഒരുവനായി ഇന്നും കാരക്കോലം പിടിച്ച് ചിരിതൂകി നിൽക്കുന്ന ലാക്കാട്ടൂർ കുന്നത്തുകാട്ട് ദാമോദരൻ നായർ എന്ന ഈ ഓമനച്ചേട്ടൻ ആനപ്പണിയിലെ പുതുതലമുറകൾക്ക് ഏറെ കണ്ടു പഠിക്കാനുള്ള പാഠപുസ്തകം തന്നെ. പൂരപ്പറമ്പുകളിൽ ഇനിയും ആ കൂട്ടുകെട്ട് തുടരട്ടെ. നിങ്ങളാദ്യമായാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക. നന്ദി.